കോട്ടയത്ത് നിന്നുള്ള ഒരു മനോഹര കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ അമ്പലപ്രാവുകൾക്ക് അന്നവുമായി എത്തുന്നത് രാജസ്ഥാൻ സ്വദേശികളാണ്. തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നാണ് ഈ പ്രാവുകൾക്കായുള്ള ഒരു നേരത്തെ അന്നം ഇവർ നൽകുന്നത്. പ്രാവുകളെയും സഹജീവികളായി കാണുന്ന ഇവരുടെ സ്നേഹം ഇപ്പോൾ അവിടുത്തെ നാട്ടുകാരും ഏറ്റെടുത്തിരിക്കുകയാണ്. കൂട്ടത്തോടെ ധാന്യമണികൾ കൊത്തി തിന്നുന്ന പ്രാവിൻ കൂട്ടങ്ങളുടെ കാഴ്ചയും അതിമനോഹരമാണ്. തിരുനക്കര മഹാദേവന്റെ നൂറുകണക്കിന് അമ്പലപ്രാവുകൾ തീറ്റ തേടി അലയാറില്ല. പ്രാവുകൾക്കുള്ള ഭക്ഷണം ഈ അമ്പലമുറ്റത്ത് അവരെ തേടിയെത്തും. നേരം പുലർന്നാൽ ക്ഷേത്രഗോപുരത്തിന് മുകളിൽ പ്രാവുകൾ കണ്ണു നട്ടിരിക്കും. ഭക്ഷണപ്പൊതിയുമായി ആളുകൾ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോഴേ പ്രാവുകൾ പറന്നെടുക്കും. ഗോതമ്പ്, തിന, പച്ചരി, ചപ്പാത്തി ഇവയൊക്കെയാണ് പ്രധാന ഭക്ഷണം. പ്രായക്ക് ഇഷ്ടമുള്ളത് കുറച്ച് മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. വീട്ടിൽ വന്ന് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി ചുമ്മാ ശകലം കൊടുത്തിട്ട് പിന്നെ സ്കൂളിൽ ഉണ്ടാക്കാൻ പോകും. പിള്ളേർക്ക് എല്ലാവർക്കും പ്രാക്ക് ദിവസം കൊടുക്കും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് പോയാൽ പിന്നെ പിള്ളേർ കറച്ചില്ലാതെ സ്കൂളിൽ പോയിക്കോളും. അപ്പോൾ പേടി ബർത്ത്ഡേ ഓക്കാ ജായെങ്കിൽ ബാരിഷ് കെ ടൈം മേ ഏകാ ജായെങ്കിൽ ദുബൈ ആത്തേ നാ ജബ് ഹം ഷോപ്പ് പേ ജാത്തേ നാ തബ് മന്ദിർ ജാത്തേ തബ് മന്ദിർ സെ ഡാൽ കെ ഫിർ പ്രാർത്ഥനാ കെ ലിയേ ദുആ മാംഗ്തേ. ഇതിനിടയിൽ ചില വികൃതി കുട്ടന്മാരും പ്രാവുകൾക്കൊപ്പം കളിക്കാനെത്തും. തിരുനക്കര മഹാദേവന്റെ പ്രാവുകൾക്ക് അന്നമേകി ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയാണ് ഇവർ. നമുക്ക് അയിൽ സമ്പാദിക്കും, അവർക്ക് സമ്പാദിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് സാപ്പാട്ട് കൊടുത്തിട്ട് അവർക്ക് നല്ല ലൈഫിലെ വെളുത്തണം. അപ്പൊ നമുക്ക് എല്ലാ കുട്ടികളെ ബാക്കി സന്തോഷം കിട്ടും. നമ്മൾ മാർവാടി കൊമ്പട്ടി വരെ മൊത്തം ഈ സാപ്പാട് പ്രാവ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ രാജസ്ഥാനി മാർവാടി അവിടെ ഉണ്ടോ, അവിടെ പ്രാവൊക്കെ എല്ലാവർക്കും പ്രാവ് പശുമാരി പൊട്ടി പൊട്ടിമാരി എല്ലാവർക്കും സാപ്പാട് കൊടുക്കുന്നുണ്ട്. അവളെ അവിടുത്തെ നമുക്ക് വീട്ടിൽ കുളിങ്ങി എല്ലാം കുളിങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അമ്പലത്തിൽ വന്നിട്ട് കൂട്ട് കൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ കടലിൽ പോകും. എല്ലാവർക്കും സന്തോഷം, എന്തിനു കാര്യത്തിൽ കൊടുത്തുണ്ടോ, സന്തോഷം ഇല്ലാത്ത ഏതെങ്കിലും അങ്ങനെ കൊടുക്കും. രാജസ്ഥാനിൽ നിന്ന് കോട്ടയത്ത് കുടിയേറിപ്പാർത്ത മാർവാടി സമൂഹം തുടങ്ങി വെച്ച ഈ കരുതൽ മറ്റു പലരും മാതൃകയാക്കുകയാണ്. തിരുനക്കര മുറ്റത്ത് കുത്തിപ്പെറുക്കിയും കുറുകിയും മെല്ലെ പറന്ന് നടക്കുന്ന അമ്പലപ്രാവുകളുടെ കാഴ്ച ഏവരുടെയും മനസ്സ് ശാന്തമാക്കും. രാജസ്ഥാനിൽ നിന്നും കുടിയേറി വന്നതാണ് മാർവാരി സമൂഹം. അവർ ഇവിടെ എത്തി ഒരു സ്നേഹത്തിൻ്റെ കരുതലാണ് തീർത്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ നാട്ടുകാരും ഉൾപ്പെടെ ഏറ്റെടുത്തു കഴിഞ്ഞു. തിരുനക്കരയിലെ അമ്പലപ്രാവുകൾക്ക് ഒരു നേരം സുഭിക്ഷമായി നിരവധി പേരിൽ നിന്നാണ് ഭക്ഷണം ലഭിക്കുന്നത്. ജോബിൻ തേക്കടിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ശ്യാമപ്രസാദ് ഉത്തമനാണ് നമ്മുടെ കൂടെയുള്ളത്. ശ്യാമ, പ്രാവിൻ കൂട്ടങ്ങളെ ഒരുമിച്ച് അങ്ങനെ കാണുന്നത് പോലെ തന്നെ മനോഹരമാണ് അവയ്ക്കൊക്കെ കുറച്ചു നേരം ആഹാരം കൊടുക്കുന്ന ആ പ്രവൃത്തി. ശരിക്കും അങ്ങനെ ഒരു കാര്യം അവിടേക്ക് കൊണ്ടുവന്നത് രാജസ്ഥാൻ സ്വദേശികളാണ്. അതിനുശേഷമാണ് അവിടുത്തെ നാട്ടുകാർ പോലും മുന്നിലേക്ക് ഇറങ്ങിയത് അല്ലേ? കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഈ അമ്പലപ്രാവുകൾക്ക് ഒരു നേരത്തെ അന്നവുമായിട്ട് ഇപ്പോൾ എത്തുന്ന ആളുകളുടെ എണ്ണം അത് വളരെ കൂടുതലാണ്. സാധാരണഗതിയിൽ രാജസ്ഥാനിൽ നിന്നും കോട്ടയത്തേക്ക് മാറി താമസിച്ചു വന്ന മാർവാടി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിലെ ആളുകളാണ് ഇത്തരത്തിൽ അമ്പലങ്ങളിൽ അമ്പലങ്ങളോട് ചേർന്ന പ്രാവുകളും മറ്റുമൊക്കെ ഉണ്ട് എങ്കിൽ അത്തരം പ്രാവുകൾക്ക് ഒരു നേരത്തെ അന്നം അവർ കൊടുക്കുന്നത് അവരുടെ ഒരു ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമാണ്. കാരണം അവർ ഇതിനെ കാണുന്നത് തങ്ങളുടെ ഒരു സഹജീവി എന്ന ആ ഒരു ഗണത്തിൽ തന്നെയാണ് ഈ പ്രാവുകളെയും അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പറ്റം ആളുകൾ കണ്ടപ്പോൾ അതിനെ ഈ നാട്ടുകാരുമൊക്കെ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് അത് മാറി. നിരവധിയായിട്ടുള്ള ആളുകൾ, കൊച്ചുകുട്ടികൾ വരെ അവിടെ വന്ന് ആ പ്രാവുകൾക്ക് ആ തീറ്റ കൊടുക്കുന്നു. കൊടുക്കുന്ന തീറ്റ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിനയുണ്ട്, അതോടൊപ്പം തന്നെ ഗോതമ്പുണ്ട്, ഈ ചപ്പാത്തി. ചപ്പാത്തി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ച് കൊണ്ടുവന്ന് അത് ഇട്ട് കൊടുക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ധാന്യങ്ങളാണ് ആ പ്രാവുകൾക്ക് അവിടെ കൊടുക്കുന്നത്. നമുക്ക് ആ ഗോപുരനടയിൽ കാണാം, നൂറുകണക്കിന് പ്രാവുകൾ ആ ഗോപുരത്തോട് ചേർന്ന് അധിവസിക്കുന്നുണ്ട്. ഈ ഗോപുരത്തിൽ രാവിലെയോടുകൂടി ഇങ്ങനെ കണ്ണു നട്ട് ഇരിക്കും ആരാണ് ഭക്ഷണം കൊണ്ടുവന്നതെന്ന് അറിയാൻ. അവർക്ക് ദൂരെ തന്നെ അറിയാം തങ്ങൾക്കുള്ള ഭക്ഷണമാണ് വരുന്നതെന്ന്. അപ്പോൾ തന്നെ അവർ പറന്നെടുക്കും അവരുടെ അടുത്തേക്ക്. അവിടെ നിന്ന് പിന്നീട് ഈ ധാന്യമണികൾ കൊത്തി തിന്നാനുള്ള തിരക്കാണ്. ഇതിങ്ങനെ കൂട്ടമായിട്ട് ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്ന് ഈ ധാന്യമണികൾ മുഴുവൻ
കൊത്തി തിന്നുമ്പോൾ ആ ഒരു കാഴ്ച, ഈ പ്രാവുകൾക്ക് അറിയാം നമുക്ക് ചാരനിറമാണ്, വെള്ളയുണ്ട്, അതോടൊപ്പം തന്നെ ചോക്ലേറ്റ് കളറുണ്ട്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കളറിലുള്ള പ്രാവുകളൊക്കെ കൂടി അവിടെ കൂട്ടം കൂടി പറന്നും ഉല്ലസിച്ചും കൂക്കിയും ഒക്കെ ആ നടക്കുന്ന ആ ഒരു വളരെ മനോഹരമായൊരു കാഴ്ചയാണ് രാവിലെ നമുക്ക് തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈ സഞ്ചിയിൽ ഈ ധാന്യമണികളുമായിട്ട് വന്ന് ഈ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുത്തു മടങ്ങും. ചിലർ ഈ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുത്ത ശേഷം മഹാദേവന് മുന്നിൽ പ്രാർത്ഥിച്ച് മടങ്ങും. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഇതൊക്കെ ചില ആളുകൾ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ചു, അതായത് എല്ലാ ദിവസവും ഇവിടെ വന്ന് കൊടുക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. ശരി ശ്യാമ, എന്തായാലും അതൊരു വിശ്വാസം പോലെ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു രീതി പോലെ, ദിവസേനയുള്ള ഒരു രീതി പോലെ അവിടെയുള്ള ആൾക്കാർ എല്ലാവരും മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്ത് തന്നെയായാലും നല്ലൊരു പ്രവൃത്തിയല്ലേ ചെയ്യുന്നത്. അത് അതേപോലെ തന്നെ മുന്നിലേക്ക് പോകട്ടെ. ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ എത്തുന്നവർ, ക്ഷേത്രത്തിലെ ദർശനത്തിനൊക്കെ എത്തുന്നവർക്കും ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ച കാണാൻ പറ്റും.